ജയിലുകൾ ശരാശരി മലയാളികൾക്ക് അന്യമായൊരു സ്ഥലമാണ്. സിനിമകളിൽ കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ, അതിലൂടെ കേട്ടിട്ടുള്ള കഥകൾ, ചില പുസ്തകങ്ങളിലൂടെ അല്ലെ ടെലിവിഷൻ പരിപാടികളിലൂടെ കണ്ടിട്ടുള്ള അഭിമുഖങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് ജയിലിലെ ജീവിതത്തെക്കുറിച്ച് മലയാളിക്കുള്ള അറിവ്. ദീർഘകാലം ജയിൽ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച് കണ്ണൂർ ജയിലിൻ്റെ സൂപ്രണ്ടായി പിരിഞ്ഞ ഡോക്ടർ വിജയൻ പി ആണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജയിലിൻ്റെ കഥകൾ, തടവുപുള്ളികളുടെ ജീവിതത്തിൻ്റെ കഥകൾ ഒക്കെ ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ കഥകളും ഈ ഫേസ് ടു ഫേസിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഈ വളരെ ചെറിയ പ്രായത്തിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു യുവാവായിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ജയിൽ ഓഫീസറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ജയിലറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അതെ അതെ. ആദ്യത്തെ പോസ്റ്റിംഗ് ഏത് ജയിലിലേക്കായിരുന്നു? ഞാൻ ആദ്യം എൻ്റെ പോസ്റ്റിംഗ് കോഴിക്കോട് ജില്ലാ ജയിലായിരുന്നു, 1994. അതൊരു രസകരമായ ഒരു കഥയാണ് എന്ന് പറഞ്ഞാലേ, ഞാനന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ അന്ന് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മേ കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്തു തുടങ്ങിയ ആ സമയത്താണ് ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നത്. PS വഴിയുള്ള അപ്പോയിൻമെൻറ്റാണ്. അതിന് ഞങ്ങളെ ഒരു 8 പേരെ 7 പേരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കാനുണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് പഴയ പ്രിസം ക്വാർട്ടേഴ്സ് ഇന്ന് കാണുന്നതല്ല, പഴയ IJOBs. അവിടെ പോയി ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നു. രാവിലെ മുതൽ അവിടെ വെയിറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ഓർഡർ തരുന്നില്ല. അപ്പോൾ അന്ന് ഈ കുറച്ച് താഴത്തെ ലെവലിൽ നിന്നും പ്രൊമോഷൻ കിട്ടി വരുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുടെ റിവേർഷൻ, അവർ ഞങ്ങളുടെ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള റിവേർഷൻ വരും, അത് ഒഴിവാക്കാൻ വേണ്ടി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ വന്ന് ലാസ്റ്റ് ഏകദേശം ഒരു രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തരുന്നത്. അപ്പോൾ ഈയിടെ അന്തരിച്ച് പോയ ഒരു കരുണാകരൻ സാറുണ്ട്, അദ്ദേഹമായിരുന്നു അന്ന് DIG. നല്ല മനുഷ്യനാണ്. അപ്പോൾ സാർ എന്നിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ അടിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരികയാണ്. അപ്പോൾ ഞാൻ മാത്രമാണ് കോഴിക്കോട് ജില്ലയിലേക്ക് എനിക്ക് പോസ്റ്റിംഗ് തരുന്നത്. അപ്പോൾ സാറേ, എനിക്ക് ആ പോസ്റ്റിംഗ് ഓർഡർ തന്നിട്ട് പറഞ്ഞു നിനക്ക് നന്നാവാനും ചീത്തയാവാനും പറ്റിയ സ്ഥലം എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ജയിലാണ്. 1861 സ്ഥാപിച്ചതാണ് ആ ജയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അവിടെ ഞാൻ അത് December 24 അപ്പോയിൻമെൻ്റ് ഓർഡർ തരുന്നത്. ഒന്ന് രാത്രി തന്നെ നമ്മുടെ ഗുരുവായൂർ ട്രെയിൻ കയറി തൃശ്ശൂർ ഇറങ്ങി, അവിടുന്ന് ഒരു ബസ്സിൽ കയറി രാവിലെ ഒരു 6:30 കോഴിക്കോട് ജില്ലയിൽ പോവാണ്. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റായിരുന്ന ആ സമയത്ത് തന്നെ അത് ഞാൻ താടിയൊക്കെ വളർത്തിയൊക്കെ പോകുന്ന നിൽക്കുന്നൊരു സമയമാണ്. ഞാനൊരു തോൾസഞ്ചിയൊക്കെ തൂക്കി പേടിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു സാർ പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കറിയില്ല ജയിലെന്താണെന്നുള്ളത്. അപ്പോൾ ജയിലിൽ ജോലി കിട്ടിയ ഒരു പരിഭ്രമത്തോടുകൂടിയൊക്കെ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ആ ജയിലിൻ്റെ മുൻവശത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഇങ്ങനെ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വാർഡാണ് ആ പോസ്റ്റ്. ഇപ്പോൾ ആ പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നാണ്. അപ്പോൾ ഒരു സുരേഷ് എന്ന പേരുള്ള ഒരു വാർഡ് അദ്ദേഹം 2-3 തടവാര ഇറക്കി അവിടെ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി കഴിഞ്ഞുള്ളതാണ്. അപ്പം ഞാനവിടെ ചെന്നപ്പം എന്നോട് വളരെ ഇച്ചിരി ഗൗരവത്തിൽ ആരാ എന്താണെന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പം ഞാൻ പൊത്തിൽ പേടിച്ചുപോയി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ ജോലി കിട്ടി വന്നതാണ്. അപ്പോൾ എന്താ ആരായിട്ട് ജോലി കിട്ടി? അപ്പം ഞാൻ അസിസ്റ്റൻ്റ് ജയിലിൽ സാറേ ക്ഷമിക്കണം അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു സുരേഷ് എന്നെ കൂട്ടി ജയിലിനകത്ത് ചെല്ലുന്നു. അപ്പം രാവിലെ ആ സമയമുണ്ട് അവിടെ അങ്ങനെ ഒന്നും ആരംഭിച്ചിട്ടില്ല. ഈ അസിസ്റ്റൻറ്റ് ജയിൽ ഓഫീസർക്ക് നടയടിയുണ്ട് എന്ന് പറയുന്നു അല്ലേ? ഏതാണ്ട് അത്തരത്തിലൊരു നടയടി ലഭിച്ചിട്ടാണ് കയറുന്നത്. ഈ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് ചെന്നതിന് ശേഷം ആദ്യം ഉണ്ടായ ഒരു 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 ഷോക്കുണ്ടല്ലോ, നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ള ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം ഓർമ്മയിലുണ്ടോ? തീർച്ചയായിട്ടും. അതെന്താ വെച്ചാൽ ആ ജയിൽ അവിടെ ഈ പാളയം മാർക്കറ്റിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ഈ പാളയം മാർക്കറ്റിൽ നിന്നും വരുന്ന കൊച്ചു കുട്ടികൾ, ഞാനൊരു 10 ദിവസം അവിടെ ജോലി ചെയ്തല്ലോ. അപ്പോൾ അവിടുത്തെ ആ റിവേർഷൻ ഒഴിവാക്കി എന്നെ ബിയൂർ സെൻട്രലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 10-12 ദിവസം ജോലി ചെയ്തുള്ളൂ. ഈ സമയം കൊണ്ട് വളരെയധികം ഷോക്കായപ്പോൾ ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ നമ്മളകത്ത് കയറുമ്പോൾ കാണുന്നത് അവിടെ ഒരു ഓൾഡ് ബ്ലോക്കുണ്ട്, 2 നില ആയിട്ടൊരു ഓൾഡ് ബ്ലോക്ക്. അത് ഇപ്പോൾ ഒരു ചരിത്ര സ്മാരകം ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബിൽഡിങ്ങാണ്. അതാണോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത കെട്ടിടം? അപ്പോൾ ആ പണിത കെട്ടിടം അതാണ്. അപ്പോൾ ആ ഉള്ളിലേക്ക് ഇങ്ങനെ വെറുതെ പോകുമ്പം ഉച്ച കഴിഞ്ഞൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഇങ്ങനെ റൂമിൽ കുട്ടികൾ 10-20 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. കമന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അറ്റേറിൽ ഞാനിങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് ഈ മനുഷ്യ കുട്ടിയെ. അപ്പം ചോദിക്കുമെന്ന് പറഞ്ഞാൽ
കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇതൊരു കോമൺ സംഭവമായിരിക്കും, ഒരു ജയിലിൽ നമ്മൾ ജയിലിൽ നിന്നുള്ള ആ ഇതിൽ ഉള്ളതാണ്. പക്ഷേ ഇത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ഇതിനുള്ളിൽ ഉദ്യോഗസ്ഥർക്കും വരെ ഒരു പക്ഷേ ഇത് കടത്തുന്നതിലുള്ള, അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല അത്തരം കാര്യങ്ങൾ. ഇത് യഥേഷ്ടകത്ത് വരുന്നുണ്ട്, കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു. ഈ പാളയമാർക്കെല്ലാം ഉള്ള കുട്ടികളാണ് കൂടുതൽ. ഈ പാളയ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾ ഇവിടെ വരുന്നത്? എന്ത് ഇവിടെ വരുന്ന ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കാം. ചിലപ്പം ചെറിയ ഒരു പക്ഷേ ചെറിയ വഴക്കോ അല്ലെങ്കിൽ പോലീസ് തന്നെ, പോലീസിനെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോൾ ചില ക്രൈമിലൊക്കെ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ബുക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കൂടുതലും കഞ്ചാവ്, അന്നത്തെ കാലത്ത് കഞ്ചാവാണ്, ഇപ്പോഴത്തെ അവസ്ഥ അല്ല. അതിൽ വരുന്ന കുട്ടികളൊക്കെ ആയിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കുട്ടിയുടെ ഒരു പയ്യൻ്റെ അമ്മ കാണാൻ വന്നപ്പം അവർ കൊണ്ടുവന്ന ഷർട്ടിൻ്റെ പുറകിൽ, നമ്മുടെ കോളറിൽ, അവർ കഞ്ചാവ് ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ പരിശോധനയിൽ ഇവർ കണ്ടെത്തി. കണ്ടെത്തിയിട്ട് ഇവർ ചെയ്തത്, ആ കുട്ടിയെ, കുട്ടിയെന്ന് പറഞ്ഞാൽ 10-20 വയസ്സ് പോലും ഇല്ലാത്തൊരു പയ്യനാണെന്ന് തോന്നുന്നു. ഈ പയ്യനെ ഇവരവിടെ ഒരു സിംഗിൾ സെല്ലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല. അതിലൊരു സെല്ലിലേക്ക് ഈ പയ്യനെ തുണിയെല്ലാം അഴിച്ചിട്ടിട്ട് കയറ്റിയിട്ട് വെള്ളമൊഴിച്ച്, മുഴുവൻ വെള്ളമൊഴിച്ച് അങ്ങോട്ട്. ഈ വെള്ളമൊഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമൊഴിച്ചിടുന്ന ഇവൻ ഈ വെള്ളത്തിൽ നിൽക്കണം, അതിന് കയറി നിൽക്കാനുള്ള ഒരു ചെറിയൊരു ഇടം മാത്രമേ ഉള്ളൂ. അവനവിടെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റില്ല. ഓ ശരി, വെള്ളമാണ്. അപ്പം ഈ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ പയ്യൻ എന്താ വെച്ചാൽ ഇവൻ ഇട്ട ഒരു ഷഡി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ ഉച്ച കഴിഞ്ഞ് ചെന്നിട്ട് നിർബന്ധപൂർവ്വം ഞാൻ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് തുറക്കാൻ പറഞ്ഞു. തുറന്നിട്ട് ഇവനെ ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ ഇവിടെ മുഴുവൻ ഇൻഫെക്ഷൻ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ വെള്ളത്തിലാണോ ഇവൻ ഇരിക്കുന്നത്? ആ വെള്ളത്തിലായി. പിന്നെ വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞു. കളഞ്ഞിട്ട് ആ ഷഡി അഴിപ്പിച്ച് അടിപ്പിച്ച് ഇവനെ കുളിപ്പിച്ച് ഞാൻ കുളിപ്പിച്ച് ആ ഷഡി ഉണക്കാനിട്ട്, കാരണം വെച്ചാൽ അത്തൊരവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള ജീവിതങ്ങളിലുള്ള ഒരുപാട് ജീവിതങ്ങളിങ്ങനെ ഉള്ള സ്ഥലമാണ് ജയിലെന്ന് പറയുന്നത്. ഈ പി എസ് സി വഴിയാണ് നിയമനം കിട്ടിയെന്ന് പറഞ്ഞു. പി എസ് സി വഴി നിയമനം കിട്ടുന്നു, നേരെ തിരുവനന്തപുരത്ത് ചെല്ലുന്നു, ഓർഡർ കൈക്കിട്ടുന്നു, പിറ്റേ ദിവസം രാവിലെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് കഥ മനസ്സിലാവുന്നത്. ഇതിന് പരിശീലനമൊന്നുമില്ലേ? അത് പോലീസും ജയിലും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ജയിലിൽ മാൻ പവർ വളരെ കുറവുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമുക്ക് പ്രീ എൻട്രി ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്കൊരു 6 മാസം അല്ലെ 9 മാസം ട്രെയിനിങ് കൊടുത്ത് അത്രയും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. അപ്പം ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം അസിസ്റ്റൻറ്റ് പ്രിസണൽ ഓഫീസറായിട്ട് കയറിയാലും ഓഫീസറായിട്ട് കയറുന്നവർക്കും നേരെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വന്നതിന് ശേഷമാണ് അവരെ ട്രെയിനിങ്ങിന് വിടുന്നത്. ഇപ്പോൾ ഓഫീസിനേഴ്സിനുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെല്ലാം കൂടെ ചേർന്നിട്ട് വെല്ലൂർ ഒരു അക്കാഡമി ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് എന്ന് പറയാം, ആപ്ക, അവിടെയാണ് ട്രെയിനിങ്. അവരുടെ ട്രെയിനിങ് അവർ. പിന്നെ ഈ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ നമ്മുടെ പോലീസിലെ കോൺസ്റ്റബിൾ റാങ്കിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞ റാങ്കിലുള്ള ആ തസ്തിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്ത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് സീക്ക എന്ന് പറയും, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ. അവിടെയാണ് ട്രെയിനിങ്. അതിൻ്റെ 2 എക്സ്റ്റൻഷൻ സെൻറ്റേഴ്സോട് തുടങ്ങി, കണ്ണൂരും ബിയൂരും. അല്ല, ഈ പരിശീലനമൊക്കെ സർവീസ് കയറിയതിന് ശേഷമേ? ശേഷമാണ്. ശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ട്രെയിനിങ്. അതായത് നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ പോരായ്മകളും കുഴപ്പങ്ങളും എല്ലാം ആണ് ചെല്ലുമ്പോഴേ ആദ്യം നമ്മൾ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ പരിശീലനത്തിന് വിടുള്ളൂ. അതായത് മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റ് അല്ല മറ്റു പല തൊഴിലിലും നമ്മൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഓറിയൻറ്റേഷൻ തന്ന് യഥാർത്ഥത്തിൽ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു വിടും. ഇതല്ല, നേരത്തെ അവിടെ എന്ത് ചെയ്തു വരുന്നോ ആ തെറ്റുകളെല്ലാം നമ്മളും പഠിച്ചിട്ട് ആണ് പിന്നെ പരിശീലനം. അതൊരു വളരെ ദോഷം ചെയ്യുന്നൊരു വസ്തുതയാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ തന്നെ എടുക്കാം. ഒന്ന്, ഇതൊരു പോസിറ്റീവ് എലമെൻറ്റ് ഒരു ആസ്പെക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ജയിലിൻ്റെ സിറ്റുവേഷൻസ് അയാൾക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ ഡ്രോബാക്സ് മനസ്സിലാക്കാനും അതിന് സാധിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചുള്ള വശത്തിനാണ് കൂടുതൽ സാധ്യത. അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് ഈ വ്യക്തി പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. ഈ കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് മാറുന്നത്? ഈ 12 ദിവസത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിയൂർ സെൻട്രയിലേക്ക് വന്നു. അവിടെ വിയൂർ സെൻട്രയിൽ ഞാൻ വരുന്ന ആ സമയത്ത് 95 ആ സമയത്താണ് ഞാൻ ഇതിൽ നമ്മുടെ ചാരക്കേസിലെ നമ്പി നാരായണൻ, അദ്ദേഹവും പിന്നെ ഈ ഫൗസിയ ഹസനും മറിയം റഷീദൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളെ സമയത്തോളം നമ്മളുടെ ഒരു 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 ചെറുപ്പക്കാരനിലയിൽ ഇത് വലിയൊരു ഇൻട്രസ്റ്റിങ് വളരെ ഒരു നമുക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. അവിടെ ഡി ബ്ലോക്കിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്, നമ്മുടെ ശ്രീ നമ്പി നാരായണൻ. അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി അദ്ദേഹം അവിടെ ഉണ്ട്. നമുക്ക് ഓഫീസേഴ്സിൻ്റെ ലോക്കപ്പ് ആൻഡ് അൺലോക്ക് എന്ന് പറഞ്ഞൊരു ചാർജുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ജയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജയിലിലെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, വൈകുന്നേരം ലോക്ക് ചെയ്യുക, രാവിലെ അൺലോക്ക് ചെയ്യുക. അപ്പോൾ ആ ലോക്കപ്പ് ഒരു ഒരു ഓഫീസർക്കാണ് ചാർജ് കൊടുക്കുന്നത്, ഈ ലോക്കപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ വൈകുന്നേരം മൊത്തം എണ്ണി എടുത്ത് ഇത് കൃത്യമായിട്ട് കണക്കുണ്ടാക്കി ലോക്ക് ചെയ്ത് താക്കോലായിട്ട് പുറത്ത് പോകണം. പിന്നെ രാവിലെ നമ്മൾ വന്നിട്ടാണ് ജയിലിൽ തുറക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. ഡി ബ്ലോക്കിൽ ഇങ്ങനെ പുറത്തിറങ്ങി എന്നിട്ട് നമ്മളെ വിഷ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിന്നിരുന്നത്. എത്ര നാൾ കഴിഞ്ഞിരുന്നു അദ്ദേഹം അവിടെ വന്നിട്ട് അപ്പോഴേക്കും? അദ്ദേഹം അത് അവിടെ വന്നിട്ട് അധികം നാളായില്ല, ഞാൻ പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെയാണ് അതും വരുന്നത്. ശരി, അദ്ദേഹം ഇത് ഈ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടാണ്. അവിടെ പൊരുത്തപ്പെട്ടാണ്, നമ്മളോട്ട് ഒരു ക്ലാഷിനൊന്നും ഒരു ഇതില്ലാതെ വളരെ ആ രീതിയിൽ തന്നെ എടുത്തിട്ടാണ് നിന്നിരുന്നത്. വായനയും ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ സാധാരണ ജയിലിലെ ഒരു ദിവസം എങ്ങനെയാണ്? സാധാരണ ഒരു ഒരു ജയിലിലെ പ്രത്യേകിച്ച് ഈ സെൻട്രൽ ജയിലൊക്കെ ആണെങ്കിൽ സൺറൈസ് ടു സൺസെറ്റ് നമ്മൾ പറയാം. സൺറൈസിന് നമ്മൾ അൺലോക്ക് ചെയ്യുന്നു, സൺസെറ്റിൻ്റെ ലോക്കപ്പ് ചെയ്യണമെന്നുള്ളതാണ്. രാവിലെ ഏർലി മോർണിംഗിൽ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഡേ ഡ്യൂട്ടിക്കുള്ളവർ ഒരു 5:30 5:30 ജയിലിനുള്ളിൽ വരും, ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. അവർ വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിക്കാർ ഒപ്പം പോയി ഓരോ ബ്ലോക്കിന് ചാർജ് കൊടുത്തിട്ടുള്ളവർ വന്നിട്ട് അവരൊരുമിച്ച് പോയി എണ്ണും. അവിടെ അവരെ ഫയൽ വിളിപ്പിച്ച് അവരെ എഴുന്നേപ്പിച്ച് അവരെ വരി വരിയായി നിർത്തി കൃത്യമായിട്ട് എണ്ണം എടുക്കും. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കാരൻ എടുത്ത എണ്ണം കൃത്യമായിട്ട് അതിൽ രാത്രി അഡ്മിഷൻ വന്നവരെയൊക്കെ കൂട്ടി നമ്മൾ കണക്കെടുത്ത് ഡേ ഡ്യൂട്ടിക്കാരനെ ഏൽപ്പിക്കും. അതിനുശേഷം ഇവരെ നമ്മൾ അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രഭാത കൃത്യങ്ങൾക്ക് അവർ ചെയ്യാൻ പോകുന്നു. ഈ ജയിലിലെ എല്ലാ തടവുപുള്ളികളും ഒന്നിച്ചാണ് അൺലോക്ക് ചെയ്യുക? ഓരോ ബ്ലോക്കാണല്ലോ, അതെ, ഓരോ ബ്ലോക്ക് ആ ബ്ലോക്കിനുള്ളിൽ തന്നെ ഉണ്ടാവും അവരുടെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവർ അതിന് പോകുന്നു. അതിനുശേഷം ഈ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ തടവറ ഇറക്കിയിട്ടുണ്ടാവും. അത് വേറെ കൂട്ടരാണോ? ആ, അത് കിച്ചൺ ജോലിക്കായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതിന് മുമ്പേ തന്നെ പുറത്തിറങ്ങും. അവരൊരു രാത്രി 12-1 മണിക്കൊക്കെ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം രാവിലെ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 1000, 1500 തടവാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഈ ഭക്ഷണമൊക്കെ അപ്പം തന്നെ റെഡിയായിട്ടുണ്ടാവും. എത്ര തടവുകാരായിരിക്കും ഈ പാചകപ്പുരയിലേക്ക് വിടുന്നുണ്ടാവുക സാധാരണ? അത് കണക്കനുസരിച്ച് 20 തടവുകാർക്ക് ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ആ സെൻട്രൽ ജയിലിൽ എങ്ങനെ പോയാലും 10, 80 ഒക്കെ തടവുകാർ വേണ്ടി വരും. നമ്മൾ അത് പകലൊരു ഷിഫ്റ്റ് നൈറ്റിലേക്കുള്ള രാത്രി 12 മണിക്ക് പോകുന്നവർക്ക് പകൽ കിടന്നുറങ്ങാം. അവർ കിടന്നുറങ്ങാം രാവിലെ ഈ ഭക്ഷണമൊക്കെ. പക്ഷേ ചിലപ്പോൾ അവർ തുടരുകയും ചെയ്യും, അത് തുടർന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അൺലോക്ക് ചെയ്തതിന് ശേഷം ഇവർ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ സമയം അപ്പോഴത്തേക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും, അവർക്ക് കൊടുക്കും. ഈ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണ് സെർവ് ചെയ്യുന്നത്? സെല്ലിൽ തന്നെയാണോ? നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ തന്നെ ഈ തോളത്തിങ്ങനെ തൂക്കിക്കൊണ്ട് പോകുമല്ലോ ഒരു കോല, കോല അല്ലെങ്കിൽ പൈപ്പ് ആവുമത്, അല്ല അണ്ട നമ്മൾ പറയാം. ആ അണ്ട ഇങ്ങനെ തൂക്കി അവർ ഓരോ ബ്ലോക്കിലേക്ക് കൊണ്ടുപോകും. അവിടെ എന്നിട്ട് അവിടെയാണ് സെർവ് കൊടുക്കുന്നത്. ബ്ലോക്കിൽ സെല്ലുകളിലാണോ ഞാൻ ചോദിക്കുന്നത്? ആ ബ്ലോക്കിൽ, അവിടെ തന്നെ കൊണ്ട് കൊടുക്കുന്നു, ബ്ലോക്കിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അതിനെങ്ങനെ വെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ട് ഇതിനുള്ളിൽ. ആ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ തടവുകാരുടെ ഇടയിൽ നിന്നും ഒരു വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കും. ഒരു വർഷത്തേക്കൊക്കെയാണ് വെൽഫെയർ കമ്മിറ്റി. അത് നമ്മൾ ഡെപ്യൂട്ടി ജയിലറും വെൽഫെയർ ഓഫീസറും മറ്റുദ്യോഗസ്ഥരും കൂടെ പോയിട്ട് ഓരോ ബ്ലോക്കിൽ പോയിട്ട് നമ്മളൊരു ഇലക്ഷൻ നടത്തുകയാണ്. അവരോട് തന്നെ പറയുകയാണ് നമ്മൾ, അവരിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവിനെ അവർ എലക്ട് ചെയ്ത് തരാൻ പറയുകയാണ്. അപ്പോൾ അവരൊരാളെ നമുക്ക് തരുന്നു. അങ്ങനെ ഓരോ ബ്ലോക്കിനും റെപ്രസെൻറ്റേറ്റീവ് ഒരാളുണ്ടാവും. ഇപ്പോൾ ഈ തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിനൊക്കെ ആണെങ്കിൽ എത്ര ബ്ലോക്കുണ്ട്? അങ്ങനെ അവിടെ 5 ബ്ലോക്കും വലിയ നീണ്ട ബ്ലോക്കാണ്. പിന്നെ ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് പുതിയതായിട്ട് പണിതുകൊണ്ട് ഈ വരെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവർ റേഷൻ അളന്ന് വാങ്ങാം. നമ്മുടെ സ്റ്റോറി ഒന്ന് കൃത്യമായിട്ട് റേഷൻ അവർ തൂക്കി, അവരുടെ ചുമതലയാണത്. അവരെ അളന്ന് വാങ്ങിയിട്ട് അവരുടെ മേൽനോട്ടത്തിലാണ് പാചകം ചെയ്യുന്നത്. അതിനുശേഷം അത് പാചകം ചെയ്തതിന് ശേഷം ഇത് കൃത്യമായിട്ട് തൂക്കി അവർ അവരുടെ ഓരോ ബ്ലോക്കിലേക്കുള്ള അവർ വാങ്ങും. എന്നിട്ട് അവരും കൂടെ പോയിട്ടാണ് ഇത് പോയിട്ട് വിളമ്പുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റി നിലയിലുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം അവർ പല പല തൊഴിലൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അതിനവർ പോകുന്നു, അവർ അവരെ കൊണ്ടുപോകുന്നു. നമ്മൾ എന്തൊക്കെ തൊഴിലാണ് ഈ സെൻട്രൽ ജയിൽ സാധാരണ? സെൻട്രൽ ജയിൽ ഇപ്പം നമ്മൾ നിലവിൽ കൃഷിയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഫാമുകളുണ്ട്, അത് ഇപ്പം പശുവിൻ്റെ ഉണ്ട്, മറ്റേ ബീരാണ് വീണ്ടും ഇപ്പം പന്നി ഫാം തുടങ്ങിയിട്ടുണ്ട്. ആടുണ്ട്, പശുവുണ്ട്, പിന്നെ കൃഷി അല്ലാത്ത കൃഷിയുണ്ട്, ധാരാളം സ്ഥലമുണ്ട്. ബീരാണ് ഒരു 120 ഏക്കറോളം സ്ഥലം മൊത്തമുണ്ട്. കണ്ണൂരിൽ ഒരു 80 ഏക്കറേ ഉള്ളൂ. തിരുവനന്തപുരത്ത് അതിലും അതുപോലെ തന്നെ ഉണ്ട്, നല്ലൊരു കൃഷി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ അതിന് പോകുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, കോടതിയുള്ളവർ കോടതിക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ഡെയിലി ആ ലൈഫ് അങ്ങ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ, ജയിലിനുള്ളിൽ തന്നെയാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഒക്കെ ഉള്ളത്. വീവിങ് ഒക്കെ ആയിട്ടുള്ള ടെയിലറിങ് ഒക്കെ ഉണ്ട് നമുക്ക്. അവിടേക്ക് അവർ പണിക്ക് പോകുന്നു. അതിനുശേഷം ഒരു 11:45 കൂടിയിട്ട്
ഈ പണിക്ക് പോയവർ പുറത്ത് ജയിലിൻ്റെ മതിലിന് പുറത്ത് പോയവരൊക്കെ തന്നെ അവരെ കൊണ്ട് അകത്തേക്ക് വരും. അകത്തേക്ക് വന്നിട്ട് അവർ ഒന്ന് ഫ്രഷായതിനു ശേഷം ഒരു 12:30 കൂടി ഉച്ചഭക്ഷണം കൊടുക്കും. ഇതിനിടയ്ക്ക് ചായയോ അങ്ങനെയൊന്നും ഇല്ല? ഇല്ല, രാവിലെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ചായ ഉണ്ട്. അപ്പോൾ ആ ഭക്ഷണം കൊടുത്ത ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു 1:30 ഇവർ വീണ്ടും പണിക്ക് പോകുന്നു. അത് പുറത്തേക്കും പോകും. അതിനുശേഷം 4:45 ഇവർ തിരിച്ചു വരുന്നു. തിരിച്ച് വന്നിട്ട് വീണ്ടും അവർക്ക് കുളിക്കാനുള്ള തുണി അലക്കാനോ കുളിക്കാനൊക്കെ ഉള്ള എല്ലാം ഫ്രഷായി കഴിഞ്ഞിട്ട് നമ്മൾ 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ പോവുകയാണ്. അല്ല, ഈ ഭക്ഷണം വൈകിട്ടത്തെ ഭക്ഷണം എപ്പോഴും വൈകിട്ടത്തെ ഭക്ഷണം ഇവരെ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ചായയും ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ശരി. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ലോക്ക് ഇപ്പോൾ തുറക്കില്ല. രാത്രിയിൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കത്തുള്ളൂ. അതിന് പ്രത്യേക അനുമതിയൊക്കെ വേണം? ആ, അതിന് വേണം. അത് ഈ ലോക്ക് ഓഫീസർ വന്ന് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ റൂൾ. അയാൾ താക്കോൽ അയലയിലാണ്. ഇപ്പം ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട് രാത്രി. ഒരാൾ ആളുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പോകുന്നു. പക്ഷേ അഡ്മിഷൻ എപ്പോൾ വേണേലും നമ്മൾ എടുക്കും. ഓ ശരി. ആ, 9 മണിക്ക് ശേഷം, ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം 9 മണിക്ക് ശേഷം പുറത്തേക്ക് റിലീസ് ഇല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കും. ഉള്ളിലേക്ക് നമ്മൾ രാത്രി ആയാലും അഡ്മിഷൻ കൊണ്ടുവന്ന് എടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ, സെല്ല് തുറക്കത്തുള്ളൂ. ഈ 6 മണിക്ക് മുമ്പ് ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, വൈകിട്ടത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കണോ നിർബന്ധമാണോ അതോ ഇച്ചിരി കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാം? അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാലും അതുടെ സൗകര്യാർത്ഥം അവർക്ക് കഴിക്കാം. അപ്പോൾ ഈ പ്ലേറ്റിൽ കൊണ്ടുപോയി സെല്ലിനകത്തോട്ട് വെക്കുകയാണ്. ഈ വൈകിട്ട് 6 മണിക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവരുടെ ജോലി? ഇവർ വായിക്കാനുള്ളവരൊക്കെ നന്നായിട്ട് വായനയുണ്ട് ജയിലുകളിൽ. കേരളത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല ലൈബ്രറി ഉള്ളത് ഇപ്പോഴും ജയിലുകളിലാണ്. അപ്പോൾ ഓരോ സെൻട്രൽ ജയിലിലും ഏകദേശം 10,000-20,000 മേലെ പുസ്തകം കളക്ഷൻ ഉള്ള ലൈബ്രറി. അത് നല്ല നല്ല പുസ്തകങ്ങളാണ്. നമുക്ക് കേട്ട അത്ഭുതം തോന്നിയൊരു കാര്യം, റിപ്പർ ജയാനന്ദ്രൻ ഉണ്ടല്ലോ, ഞാൻ കണ്ട ഏറ്റവും നല്ല റീഡർ അയാളാണ്, കുറേഷ്യസ് റീഡറാണ് അയാൾ. ഓരോ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ എന്നെ കാണുന്ന അവസരത്തിലൊക്കെ ഇങ്ങനെ പറയും, സാറേ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വായനയ്ക്കുള്ള നല്ല സൗകര്യം ഉണ്ട് അവിടെ. ജയിലിനകത്ത് മർദ്ദനം ഉണ്ടാകുന്നു എന്ന് ചിലപ്പോൾ കേൾക്കാറുണ്ട്, അതിനുള്ള സ്കോപ്പ് എവിടെയാണ് അവിടെ ഉള്ളത്? ജയിലിനകത്ത് മർദ്ദനമുണ്ട്. മർദ്ദനം ഇല്ല എന്നുള്ള അല്ല, ഞാൻ സർവീസ് ചെയ്ത് വരുന്ന സമയത്ത് 94-90 എന്ന് പറഞ്ഞാൽ നല്ല കൊടിയ മർദ്ദനമുള്ള സമയത്തൊക്കെ തന്നെയാണ്. അത് ജയിൽ പുള്ളികൾ തമ്മിലാണോ അതോ ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കേണ്ടി വരുമോ? ജയിൽ പുള്ളികൾ തമ്മിലും നന്നായിട്ട് ഇപ്പോഴും അവർ തമ്മിലുള്ള വയലൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അല്ലാതെ അഡ്മിഷൻ വരുന്ന, ഇപ്പോൾ സാറ് പറഞ്ഞു മുമ്പേ പറഞ്ഞ പോലെ, ഈ അഡ്മിഷൻ വരുന്ന സമയത്ത് ഉള്ള ഒരു മർദ്ദനമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ അതൊന്നുമില്ല. ഈ നടയടി എന്ന് പറയാം, നടയടി എന്ന് പറയാൻ നോക്കുക വേണം, എന്നെ പേര് അങ്ങനെ ഇട്ട് വിളിക്കാം. തല്ലാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ കുറച്ച് പേരുണ്ടാവും ഉണ്ടാവും. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അഡ്മിഷനൊക്കെ എടുത്ത് അയാൾ വന്നു കഴിയുമ്പോൾ അയാൾ എന്തെങ്കിലും വിളിച്ച് അയാളെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഒന്ന് അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ ഇട്ടിട്ട് തല്ലൊക്കെ കൊടുക്കും, തല്ല് കൊടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല അവസരങ്ങളിലും ഞാൻ പോയി, എനിക്കറിയാം വ്യക്തിപരമായിട്ട് പോയി വീട് ഞാൻ തല്ല് വാങ്ങിയിട്ടുണ്ട് പിടിച്ചു മാറ്റം പോയിട്ട്. ഇപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പം ജയിലിനുള്ളിൽ വയലൻസ് നന്നായിട്ടുണ്ട് തടവാറിൽ. അപ്പം നമ്മളെ സംബന്ധിച്ചാലും നമ്മുടെ കയ്യിൽ മറ്റു രീതിയിലുള്ള ഒരു ഐക്യപ്പെടൊന്നും അല്ല നമ്മുടെ ജയിൽ ഉദ്യോഗസ്ഥർ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളും ആ തല്ലുണ്ടാക്കുന്നവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ രണ്ട് തല്ല് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലും ഒരു ഉപാധിയായിട്ടുള്ളൂ. അത് നടന്നു വരുന്ന സംഭവം തന്നെയാണ്. ജയിലേക്ക് ജയിലിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. വയലൻസ് അവരുടെ ഭാഗത്ത് നല്ല രീതിയിലുണ്ട്. ആ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇവരെ മർദ്ദിക്കാൻ ഉള്ള ഒരു സ്കോപ്പ് ഉണ്ടോ നിയമപരമായിട്ട്? അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ചൂരൽ അടിക്കാനുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇല്ല, ചൂരലൊന്നും നിയമപരമായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അല്ല അല്ല, നമ്മുടെ ലത്തിയുണ്ട്. ലത്തി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു വലിയൊരു സാഹചര്യം വയലൻസ് ഉണ്ടാവണം നേടാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. അല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ മർദ്ദനം നമ്മൾ തല്ല് കൊടുക്കുന്നില്ലെന്നല്ല പറയാം, ഞാൻ പറഞ്ഞത് തല്ല് കൊടുക്കുന്നുണ്ട്, എങ്കിലേ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിയമത്തിൽ നമ്മൾ 2014 നമ്മൾ പരിഷ്കരിച്ച നിയമത്തിൽ മിനിമം ഫോഴ്സ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ജയിലിൽ ഉദ്യോഗസ്ഥർക്ക്. ആ മിനിമം ഫോഴ്സ് എവിടെ വരെ എത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രമേ കാര്യങ്ങളുള്ളൂ. ഈ ഈ ജയിലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏതായാലും ആയുധങ്ങൾ വേണ്ടി വരില്ലേ? വേണം. അത് ഞാൻ ചോദിക്കുന്നത് ജയിലിലൊരു പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുകയോ തടവുകുളികൾ തമ്മിൽ കലാപം ഉണ്ടാവുകയോ തടവുകുളികൾ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയൊക്കെ ചെയ്താൽ അതിനൊരു ഡിഫൻസിന് വേണ്ടിയുള്ള ആയുധങ്ങൾ മിനിമം ആവശ്യമുള്ളതല്ലേ ശരിക്കും? 3 സെൻട്രൽ ജയിലുകളിലും നമുക്ക് ആയുധപ്പുരയുണ്ട് അവിടെ. പക്ഷേ ഉള്ള വെപ്പൺ എന്ന് പറയുന്നത് വളരെ പഴയതാണ്. .303 റൈഫിളൊക്കെയാണുള്ളത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുമല്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് SLR റൈഫിളുകൾ വാങ്ങിയിട്ടുണ്ട്. അത് വിതരണം ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം. അങ്ങനെ അതിന് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്.
അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷെ അതിന് കാലാകാലങ്ങളിലുള്ള ട്രെയിനിങ്ങും മറ്റുമൊക്കെ അതിന് വീണ്ടും കൊടുക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. ഈ തടവുപുള്ളികളുടെ ഈ ജീവിതചര്യയിൽ ഇപ്പോൾ വായന പറഞ്ഞു, പകൽ സമയത്ത് തൊഴിലുണ്ടെന്ന് ജോലികൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു സാധാരണ പോലെ ജീവിതം അകത്ത് നടക്കണമല്ലോ. ഇപ്പോൾ ഇവരുടെ തുണി അലക്കണം, ഇവരുടെ മുടി വെട്ടണം, ഇവർക്ക് വൈദ്യപരിശോധന നടക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ജയിലിൽ നടക്കുന്നത്, അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? നമ്മുടെ മൂന്ന് സെൻട്രൽ ജയിൽ ജയിലുകളിലും ഉള്ളിൽ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഇപ്പോൾ കണ്ണൂരെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്കൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഹോസ്പിറ്റൽ അകത്തുണ്ട്. രണ്ട് ഡോക്ടർമാരുണ്ട്, രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ്മാരുണ്ട്, പിന്നെ രണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട്. അത്തരം സംവിധാനം അവിടെയുണ്ട്. ബിയൂരും ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, അവിടെ ഡോക്ടർ സ്ഥിരം ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ്മാരുണ്ട്, തിരുവനന്തപുരത്തും രണ്ട് ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവിടെ കിടത്തി ചികിത്സിക്കേണ്ട തടവരെ നമ്മൾ അവിടെ കിടത്തി ചികിത്സിക്കുന്നു. പിന്നെ അതിന് പറ്റത്തില്ലാത്ത വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ ഇവർ ഈ ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതാണ് അവരുടെ ഹോസ്പിറ്റലിലെ സൗകര്യം മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള അവരുടെ ഇപ്പം സാറ് ചോദിച്ച പോലെ അവരുടെ മറ്റേ തുണി അലക്കാനും മറ്റൊക്കെ ഉള്ള സൗകര്യങ്ങളെന്ന് പറയുന്നത് ഉള്ളിലുണ്ട്. അവർക്ക് അതിനുള്ള ബ്ലോക്കുകളിൽ തന്നെ വലിയ കുറേ ടോയ്ലറ്റ്സുകളും പിന്നെ ബാത്റൂമുകളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അലക്കാനുള്ള സൗകര്യമുണ്ട്. വലിയ കുളിത്തൊട്ടി നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ വലിയ തൊട്ടിയൊക്കെ ഉണ്ടാവും വെള്ളം എടുക്കാനൊക്കെ ഉള്ളത്. അവിടെ തന്നെ അലക്കുകയൊക്കെ ചെയ്യാം. പണ്ട് കാലത്ത് ബ്ലോക്ക് അലക്കെന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ ബ്ലോക്കിൽ അലക്കാർ മാത്രമായിട്ടുള്ള തടവാറുണ്ട്. അപ്പം മൊത്തം പേരുടെ അവർ അലക്കുമായിരുന്നു. ഇപ്പം ബ്ലോക്ക് അലക്കൊന്നുമില്ല, ഇൻഡിവിജ്വലായിട്ട് തന്നെ അലക്കുന്നത്. മുടി വെട്ടാനും മറ്റുമൊക്കെ ഉള്ള സൗകര്യത്തിൽ ഇതിനുള്ളിൽ ബാർബർ ഷോപ്പുണ്ട്. അത് എല്ലാ ജോലിയും ജയിലുകളിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്ന തടവാരാണ്. നമ്മളെ സംബന്ധിച്ചോളം എല്ലാ തരം ആളുകളും അതിനുള്ളിൽ ലഭ്യമാണ്. ഈവൻ ഡോക്ടർമാരുണ്ട്, ഇപ്പം ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള തടവുകാരുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള തടവുകാരും നമുക്ക് ലഭ്യമാണ്. അപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനോ പ്ലംബിംഗ് വർക്ക് ചെയ്യാനോ എല്ലാ പ്രൊഫഷനും ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ആളുകളുടെ ദൗർലഭ്യമില്ല. പക്ഷേ ഈ ജയിലിനകത്തേക്ക് പോയി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്ന അങ്ങനെ സംവിധാനമുണ്ടോ? ഉണ്ട്. അത് സംവിധാനം വെച്ചാൽ ക്രിസ്ത്യൻ മിഷണറീസ് മാത്രമാണ് വരുന്നത്. ഹിന്ദു മുസ്ലിം സമുദായത്തിൽ നിന്ന് അങ്ങനെ ആരും വരാറില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള മൂന്ന് മതസ്ഥകർക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ബിയൂരാണെങ്കിൽ ഒരു കെട്ടിടത്തിൽ തന്നെ ഒരു ക്ഷേത്രവും ഒരു മോസ്കും ഒരു ചർച്ചും ഉണ്ട്. അതിന് ഓരോ റൂം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച പുറത്തു നിന്ന് പള്ളിയിൽ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് മറ്റുമൊക്കെ തന്നെ ജീസസ് പെട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്നുള്ള അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ വരും, അവരവിടെ മാസിക നടത്താറുണ്ട്, അവർ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഈ റംസാനൊക്കെ വരുന്ന സമയത്ത് ആ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഇസ്ലാം മുസ്ലിം മതസംഘടന എന്നുള്ള ആൾക്കാരൊക്കെ വരുന്നത്. പിന്നെ ഹിന്ദു മതസംഘടന അങ്ങനെ ആരും വന്നിട്ട് ഈ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. തുടർച്ചയായിട്ട് വരുന്നത് ക്രിസ്ത്യൻ മതസംഘടനകൾ മാത്രമാണ്. അത് എല്ലാ ഞായറാഴ്ചയും എല്ലാ ജയിലിലും പോകുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ അതിന് കുറച്ച് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ഈ പൊതുവെ തടവുപുള്ളികളുടെ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രൊപ്പോർഷൻ നോക്കിയാൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരെ കൂടുതൽ തടവുപുള്ളികൾ അല്ലെങ്കിൽ കുറവ് തടവുപുള്ളികൾ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. നമുക്കത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ വടക്കൻ മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ, വടക്കൻ നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലുള്ള അന്തേവാസികൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വസ്തു എന്ന് വെച്ചാൽ, കഞ്ചാവ് പോയി ഇപ്പോൾ MDMA മറ്റുള്ള രീതിയിലുള്ള മയക്കുമരുന്നുകൾ, ഇതിൽ കൂടുതൽ ഏർപ്പെടുത്തി വരുന്നത് മുസ്ലിം സംഘടന സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ്. അതിപ്പോൾ കാസർഗോഡ് മൂലിങ് തൃശ്ശൂർ വരെ ഏതാണ്ട് ഇപ്പോൾ എറണാകുളത്ത് എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ശതമാനം നമ്മൾ എടുത്തു നോക്കിയാൽ കൂടുതലാണ്. അവരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. കാരണം വളരെ ചെറുപ്പമായിട്ടുള്ള മനുഷ്യർ, കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇതിനുള്ളിൽ വന്നിട്ട് റിമാൻഡ് തടവുകാരായിട്ടും പിന്നീട് ശിക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു റെമിഷനില്ല ശിക്ഷയ്ക്ക്. ശിക്ഷ എത്ര വർഷമാണോ അത്രയും വർഷം അനുഭവിച്ചേ പറ്റുള്ളൂ, ഒന്നുമില്ല, യാതൊരു ഇളവുമില്ല. പണ്ട് ഞാൻ സർവീസ് വരുന്ന സമയത്ത് അവർക്ക് പരോളുണ്ട്. ഇപ്പം അപ്പം പരോളും ഇല്ലായിരുന്നു. ഇപ്പം ഈ അടുത്ത നാളിൽ ഗവൺമെൻറ് പരോളം എടുത്തു കളഞ്ഞു. ഈ കഞ്ചി മറ്റേ ഇത്രയും പിന്നെ മറ്റ് മേഖലകളിലേക്ക് വരുമ്പോൾ ഇതിന് വ്യത്യാസമുണ്ടോ ഈ പ്രൊപ്പോർഷന്? ഏറ്റവും കൂടുതൽ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ തെക്കൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊന്നൊക്കെ പറയാൻ പറ്റുക. മുസ്ലിങ്ങൾ അത് ഹിന്ദുവിൽ തന്നെ പലവിധ മത്സരമുണ്ടല്ലോ, അല്ല ജാതി ആൾക്കാരുണ്ടല്ലോ, അതിൽ തന്നെ ചില ജാതികളിൽ നിന്നും വരുന്ന ആൾ തീരെ കുറവാണ്. പോപ്പുലേഷൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അത്. പിന്നെ ഇപ്പോഴത്തെ റീസെൻ്റ് ഫിനോമിനം വെച്ചാൽ നമുക്ക് വടക്കേന്ത്യൻ തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ളവരുടെ ഒരു നല്ലപോലെ ശതമാനമായിരുന്നു കൂടുന്നുണ്ട്. ഏകദേശം ഒരു 10% എനിക്ക് തോന്നുന്നു ടോട്ടൽ പോപ്പുലേഷനിൽ വടക്കേന്ത്യക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ജയിലുകളിൽ. അതിൻ്റെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലിപ്പോൾ എല്ലാ ജോലിയും ചെയ്യുന്നത് വടക്കേന്ത്യക്കാരാണല്ലോ എന്ന് പറയും. ജയിലിനുള്ളിലും ഒരുവിധപ്പെട്ട ജോലിയൊക്കെ ചെയ്ത അവർ തന്നെയാണ്. ഇവരെ ഏൽപ്പിച്ചു മലയാളികളല്ലേ, അവരെ ഏൽപ്പിച്ചു എന്ന് വേണം പറയാം.
പ്രേക്ഷകരെ കൊതിപ്പിക്കില്ലേ ഇത്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോളം. ഞാൻ എറണാകുളം സബ് ജയിലിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സൂഫി അഹമ്മദിനെ അവിടെ അഡ്മിഷൻ വരുന്നത്. ഇത്തരത്തിൽ വി ഐ പികളായ പ്രതികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സൗകര്യങ്ങൾ ഒരുക്കാറുണ്ടോ ജയിലിനകത്ത്? നമ്മളെ ചെയ്തേ പറ്റൂ ചില മിക്ക ചില സന്ദർഭങ്ങളിൽ. കാരണം മറ്റ് തടവുകാരുടെ ഇടയിൽ നിന്നുള്ള ഒരു ആക്രമണവും മറ്റുമൊക്കെ തന്നെ ഒരു പ്രശ്നമാണത്. ഉദാഹരണത്തിന് ഇപ്പോൾ ദിലീപ് ഒക്കെ അകത്ത് കിടന്നപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടാവോ? പിന്നെ ഞാൻ ഈ എറണാകുളം കാക്കനാട് ജില്ലയിൽ സൂപ്രണ്ട് ജോലി സമയത്താണ് ഈ സ്വപ്ന സുരേഷ് അഡ്മിഷൻ വരുന്നത്, അദ്ദേഹം ശിവശങ്കരൻ അദ്ദേഹം അഡ്മിഷൻ വരുന്നത്. അങ്ങനെയാണ് ഈ മറ്റേ സ്വപ്ന സുരേഷിൻ്റെ വോയിസ് ലീക്ക് ഔട്ടായത് ഒരു സംഭവം ഉണ്ടായത്. ശരിക്കും ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉന്നത ഉദ്യോഗസ്ഥൻ ജയിലിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആകെ അത് സംഘർഷഭരിതമാക്കിയിട്ടുണ്ടാവില്ലേ ആ ദിവസങ്ങളൊക്കെ? നിങ്ങളൊരാൾ ഒരു അന്തേവാസിയായിട്ട് ജയിലിൽ വന്നാൽ നിങ്ങളുടെ പേര് പിന്നെ ഇല്ലാണ്ടാവുമല്ലോ, നമ്പർ മാത്രമാണല്ലോ. അല്ല, ഈ ഓരോ സെല്ലിനോടും ചേർന്ന് അതിനകത്ത് തന്നെയാണോ ഈ ടോയ്ലറ്റ്? ആ, അതിനകത്ത് തന്നെയാണ്. ഇതിനകത്ത് ഈ സെക്ഷൽ പെർവേർഷൻ ഒക്കെ ഉള്ളൊരു സാധ്യത ഒത്തിരി ഉണ്ടാവില്ലേ? ഉണ്ട്, ഹോമോസെക്ഷാലിറ്റി നടക്കുന്നുണ്ട്. ഇതുവല്ലോ പുസ്തകമാക്കാനോ എഴുതാനോ പ്ലാനുണ്ടോ? കാരണം എത്രയോ കഥാപാത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. കഥാപാത്രങ്ങൾ ഒരുപാടാണ് സാറേ, ഒരുപാട്.